2010 May 22 രാത്രി 11:44 മംഗലാപുരത്ത് നിന്ന് ദുബായ് എയർപോർട്ടിലെത്തിയ എയർ ഇന്ത്യ IX-811 വിമാനം സർവീസ് ചെയ്ത് ഇന്ധനം നിറച്ച് മംഗലാപുരത്തേക്ക് തിരിച്ചു പുറപ്പെടാൻ തയ്യാറായി. പുലർച്ചെ 1:03 IX-812 ദുബായിൽ നിന്നും മംഗലാപുരത്തേക്ക് പുറപ്പെട്ടു. ചെറിയ റൺവേകളിൽ പോലും സുരക്ഷിതമായി ഇറങ്ങാൻ കഴിയുന്ന ബോയിംഗ് 737-8HG എന്ന വിഭാഗത്തിൽപ്പെട്ട വിമാനമായിരുന്നു ഇത്. 2008 January എയർ ഇന്ത്യ ഈ വിമാനം സ്വന്തമാക്കുന്നത്. 55 സെർബിയക്കാരൻ സ്ലാറ്റ്കോ ജി ആയിരുന്നു വിമാനത്തിന്റെ ക്യാപ്റ്റൻ. മുൻപ് ദീർഘകാലം സെർബിയയുടെ JAT എയർവേയ്സിൽ പൈലറ്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 10,000 ഫ്ലൈയിങ് എക്സ്പീരിയൻസും 7,500 കമാൻഡ് എക്സ്പീരിയൻസും അദ്ദേഹത്തിനുണ്ടായിരുന്നു. കോ പൈലറ്റ് 40 ഹർബീന്ദർ സിംഗ് ആയിരുന്നു. അദ്ദേഹം 3,620 വിമാനം പറത്തിയിട്ടുണ്ട്. ജെറ്റ് എയർവേയ്സിൽ നിന്നും 1 മുൻപാണ് അദ്ദേഹം എയർ ഇന്ത്യയിൽ ചേരുന്നത്. യാത്രയ്ക്കിടെ 1:40 ക്യാപ്റ്റനും കോ പൈലറ്റും തമ്മിൽ യാതൊരു സംസാരവും ഉണ്ടായിരുന്നില്ല. കാരണം ക്യാപ്റ്റൻ അത്രയും സമയം ഉറങ്ങുകയായിരുന്നു. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചപ്പോഴായിരുന്നു ഈ വിവരങ്ങൾ മനസ്സിലാക്കിയത്. പുലർച്ചെ 5:47 വിമാനം ഇപ്പോൾ മംഗലാപുരം എയർപോർട്ടിൽ നിന്നും 125 അകലെയാണ്. എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ നിന്നും വിമാനം 7,000 താഴ്ത്താൻ ആവശ്യപ്പെട്ടു. മംഗലാപുരം എയർപോർട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ടേബിൾ ടോപ്പ് റൺവേ ആണ് ഉള്ളത്. ചുറ്റും ഗർത്തങ്ങളായതിനാൽ വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ അതിയായ ശ്രദ്ധ ആവശ്യമുണ്ട്. ഇന്ത്യയിൽ തന്നെ 3 ഇതുപോലുള്ള എയർപോർട്ടുകൾ ഉള്ളത്. അത് മംഗലാപുരത്തും മിസോറാമിലെ ലങ്പോ, കോഴിക്കോട് കരിപ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. ടേബിൾ ടോപ്പ് റൺവേ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള എയർപോർട്ടുകളിൽ ക്യാപ്റ്റൻ തന്നെ ടേക്ക് ഓഫും ലാൻഡിങ്ങും ചെയ്യണമെന്ന് എയർ ഇന്ത്യയുടെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു. ക്യാപ്റ്റൻ സ്ലാറ്റ്കോ ജിക്ക് ഈ എയർപോർട്ടിൽ 16 വിമാനം ലാൻഡ് ചെയ്ത എക്സ്പീരിയൻസും ഉണ്ടായിരുന്നു. കോ പൈലറ്റിന് 66 ഈ എയർപോർട്ടിൽ ലാൻഡിങ് സമയത്ത് ഫസ്റ്റ് ഓഫീസറായി ഇരുന്നതിന്റെ എക്സ്പീരിയൻസും ഉണ്ട്. വിമാനം എയർപോർട്ടിൽ നിന്നും 40 അകലെത്തിയപ്പോൾ 2,900 താഴ്ത്താൻ മാംഗ്ലൂർ ഏരിയ കൺട്രോളിൽ നിന്നും നിർദ്ദേശം വന്നു. 5:52 വിമാനത്തിന്റെ നിയന്ത്രണം മാംഗ്ലൂർ ഏരിയ കൺട്രോളറിൽ നിന്ന് ATC ടവർ ഏറ്റെടുത്തു. ക്യാപ്റ്റനും കോ പൈലറ്റും ക്ഷീണിതരായിരുന്നു. സംസാരിക്കുന്നതിനിടെ കോ പൈലറ്റ് കോട്ടുവായിടുന്നത് വ്യക്തമായി കേൾക്കാമായിരുന്നു. എയർപോർട്ടിൽ നിന്നും 4 അടുത്തെത്തിയപ്പോൾ റേഡിയോ ആൾട്ടിമീറ്റർ വിമാനം 2,500 മുകളിലാണെന്ന് ശബ്ദ സന്ദേശം നൽകി. ഇത് വളരെ കൂടുതലാണെന്നും നമ്മൾ റൺവേയുടെ അടുത്തെത്താറായെന്നും കോ പൈലറ്റ് ക്യാപ്റ്റനെ ഓർമ്മിപ്പിച്ചു. അബദ്ധം മനസ്സിലാക്കിയ ഉടനെ ക്യാപ്റ്റൻ വിമാനം പൊടുന്നനെ താഴ്ത്തി. കോ പൈലറ്റ് ഗോ അറൌണ്ട് ലാൻഡിംഗ് ആണ് ഉചിതമെന്ന് നിർദ്ദേശിച്ചു. അവസാന നിമിഷം ലാൻഡിംഗ് ഉപേക്ഷിച്ച് ഒന്നുകൂടി വട്ടമിട്ട് പറക്കുന്നതിനെയാണ് ഗോ അറൌണ്ട് എന്ന് പറയുന്നത്. കോ പൈലറ്റ് പല പ്രാവശ്യം ഗോ അറൌണ്ട് ലാൻഡിങ്ങിനായി നിർദ്ദേശം നൽകിക്കൊണ്ടിരുന്നു. ഇത് ചെവിക്കൊള്ളാതെ ക്യാപ്റ്റൻ 4,000 ഫീറ്റ് പെർ മിനിറ്റ് വേഗതയിൽ വിമാനം ലാൻഡിങ്ങിനായി റൺവേ ലക്ഷ്യമാക്കി നീങ്ങി. ATC നിന്നും ലാൻഡിങ്ങിലുള്ള ക്ലിയറൻസ് ലഭിച്ചു. വിമാനം അപ്പോഴേക്കും റൺവേയിൽ നിന്നും വളരെ ഉയരത്തിലായിരുന്നു. വിമാനത്തിന്റെ ഓട്ടോമാറ്റിക് പ്രോക്സിമിറ്റി വാർണിംഗ് സിസ്റ്റത്തിന്റെ മുന്നറിയിപ്പും കോ പൈലറ്റിന്റെ ഗോ അറൌണ്ട് നിർദ്ദേശവും അനുസരിക്കാതെ ക്യാപ്റ്റൻ വിമാനം ലാൻഡിങ്ങിനായി റൺവേയിലേക്ക് കുതിച്ചു. സാധാരണ ലാൻഡിങ്ങിനായി ഇറങ്ങുന്നതിനേക്കാൾ 5,200 അപ്പുറത്താണ് വിമാനത്തിന്റെ ചക്രങ്ങൾ റൺവേയിൽ തൊട്ടത്. മുമ്പിൽ 2,800 റൺവേ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. ഗോ അറൌണ്ട് ക്യാപ്റ്റൻ, വി ഡോണ്ട് ഹാവ് എനി റൺവേ ലെഫ്റ്റ് എന്ന് കോ പൈലറ്റ് അപ്പോഴും പറയുന്നത് കേൾക്കാമായിരുന്നു. വിമാനത്തിന്റെ വേഗത കുറക്കുന്ന ക്രസ്റ്റ് റിവേഴ്സലിന് ശ്രമിച്ച ശേഷം ക്യാപ്റ്റൻ 6 നേരം ബ്രേക്കിൽ കാലമിറക്കി നിർത്താൻ ശ്രമിച്ചു. ആ ശ്രമവും പരാജയപ്പെട്ടതോടെ ക്യാപ്റ്റൻ ഗോ അറൌണ്ടിനുള്ള ശ്രമം തുടങ്ങി. അപ്പോഴേക്കും സമയം അതിക്രമിച്ചിരുന്നു. റൺവേയും കടന്ന് മുന്നോട്ട് നീങ്ങിയ വിമാനം ILS ആന്റിനയിൽ ഇടിച്ച് ചിറക് 2 ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന ഇന്ധനം മുഴുവൻ പുറത്തുവന്ന് തീപിടിച്ച് കത്തിയമർന്നു. താഴ്വരയിൽ വീഴുന്നതിനു മുൻപ് വിമാനം വീണ്ടും ഉയർത്താൻ പൈലറ്റ് ശ്രമിച്ചിരുന്നതായി കണ്ടെത്തി. 152 യാത്രക്കാരും 6 അപകടത്തിൽ മരിച്ചത്. 52 മലയാളികളായിരുന്നു. ILS ആന്റിനയിൽ തട്ടി വിമാനത്തിന്റെ ചിറകുകൾ തകർന്ന വിടവിലൂടെ പുറത്തു ചാടി 8 ഈ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു.